ഭാഷണം ഗുരുവായൂർ ഉണ്ണികണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിത്യനിദാന ചടങ്ങുകൾ. ഒരു ദിവസം രാവിലെ നിർമാല്യം മുതൽ രാത്രി തൃപ്പുക കഴിഞ്ഞ് നട അടയ്ക്കുന്നതുവരെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി 2.5 മണിയോടുകൂടി എഴുന്നേറ്റ് രുദ്രതീർത്ഥകുളത്തിൽ മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധ്യാദികൾ വരുത്തി ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നു. ക്ഷേത്ര നാഴികമണി 3 അടിക്കുന്ന സമയത്ത് ശ്രീകോവിൽ നട തുറക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഗോപുരവാതിൽ നട തുറന്ന് ഭക്തജനങ്ങളെല്ലാം ഹരേ രാമ നാരായണ മന്ത്രം ചൊല്ലി ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നു. 3 മണി മുതൽ 3:10 വരെയാണ് നിർമാല്യ ദർശനം നടക്കുന്നത്. ഈ നിർമാല്യ ദർശനത്തിന് ബഹുബൃഹത്തായ ഒരു കാര്യമുണ്ട്, ഫലമുണ്ട്. ഈ സമയത്ത് ദർശനം നടത്തുന്നതിന് എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം തൃപ്പുക കഴിഞ്ഞ് കീഴ്ശാദി നമ്പൂതിരി നട അടച്ചതിന് ശേഷം മറ്റുള്ള ദേവീദേവന്മാരെല്ലാവരും വന്ന് ശ്രീ ഗുരുവായൂരപ്പനെ പൂജ കഴിക്കുന്നു എന്നൊരു സങ്കല്പമുണ്ട്. മറ്റുള്ള ദേവീദേവന്മാരെല്ലാം പൂജ കഴിച്ച് നിൽക്കുന്ന ആ സംതൃപ്തനായ ശ്രീ ഗുരുവായൂരപ്പനെയാണ് നമ്മൾ നിർമാല്യ സമയത്ത് കാണുന്നത്. ആ 3 മണി മുതൽ 3:10 വരെ ഭഗവാൻ സന്തോഷത്തിലിരിക്കുകയും അങ്ങനെ ഇരുന്ന് ഇരിക്കുന്ന ഭഗവാനെ ആ സമയത്ത് വന്ന് നമ്മൾ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം ഭഗവാൻ സാധിപ്പിച്ചു തരുന്നതാണ്. 3:10 ശേഷം എണ്ണ അഭിഷേകമാണ് നടക്കുന്നത്. ഈ എണ്ണ അഭിഷേകം തീർത്ഥമായി സേവിക്കുന്നത് അത്യുത്തമമാണ്. ആ ആടിയ എണ്ണ സേവിക്കുന്നതും നമ്മുടെ ദേഹത്ത് പുരട്ടുന്നതുമെല്ലാം അത്യുത്തമമാണ്. എണ്ണ അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ വാകച്ചാർത്ത്, ഈ എണ്ണ ആടിയ എണ്ണയുടെ മെഴുക്ക് മുഴുവൻ കഴുകിക്കളയുന്നതിനാണ് വാക, നെന്മേനി വാക കൊണ്ട് അഭിഷേകം ചെയ്ത് ഭഗവാനെ കുളിപ്പിക്കുന്നു. അതിനുശേഷം ശംഖാഭിഷേകം, മന്ത്രം ചൊല്ലി ഐശ്വര്യപൂർണമാക്കിയ ആ മന്ത്ര വേദമന്ത്രങ്ങളെ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു, കുളിപ്പിക്കുന്നു. ശംഖാഭിഷേകം കഴിഞ്ഞ് ആ സമയത്ത് എല്ലാ വേദങ്ങളിലുള്ള മന്ത്രങ്ങളെ കൊണ്ടുമാണ് അഭിഷേകം നടത്തുന്നത്. ഈ അഭിഷേകം സപ്തശുദ്ധി അഭിഷേകം എന്ന് പറഞ്ഞ് നമുക്ക് കൗണ്ടറിൽ നിന്നും റെസീറ്റ് എടുക്കാവുന്നതാണ്. അതിന് നല്ല ബലശ്രുതിയുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം, നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് മനസ്സ് ശുദ്ധീകരിക്കുകയും നമ്മുടെ കൂട്ടത്തിൽ വീട്ടുകാരുടെയും മനസ്സ് ശുദ്ധീകരിക്കുകയും അങ്ങനെ നല്ലൊരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. സപ്തശുദ്ധി അഭിഷേകം കഴിഞ്ഞതിന് ശേഷം സ്വർണ കുംഭാഭിഷേകമാണ് നടക്കുന്നത്. മന്ത്രപൂരിതമാക്കിയ ജലം ഭഗവാനെ സ്വർണത്തിൻ്റെ കുടത്തിൽ അവ അഭിഷേകം ചെയ്യും. ആ സ്വർണ കുംഭാഭിഷേകം കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ മലർ നിവേദ്യത്തിനായി ക്ഷേത്ര നട അടയ്ക്കുന്നു. ഇത് സുമാർ 3.5 മണിയോടുകൂടി നട അടയ്ക്കുന്നു. അങ്ങനെ ഭഗവാനെ മലർ, ശർക്കര, നാളികേരപ്പൂള്, കദളിപ്പഴം, വെണ്ണ എന്നിവ സമൃദ്ധമായി ഗുരുവായൂരപ്പനെ നിവേദിക്കുന്നു. ആ നിവേദ്യം കഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പനെ അലങ്കാരമാണ്. തിരുമുഖം ചന്ദനത്താൽ ചാർത്തുന്നു, സ്വർണ കിങ്ങിണി കെട്ടുന്നു, പട്ടുകോണകം ഉടുപ്പിക്കുന്നു, കയ്യിൽ താമരയോ താമരയോ കദളിപ്പഴമോ ഓടക്കുഴലോ ഏതെങ്കിലും ഒന്ന് കൊടുക്കുന്നു. സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകൾ ചാർത്തുന്നു, വലിയ വനമാലകൾ ചാർത്തുന്നു, സ്വർണമാലകൾ ചാർത്തുന്നു. അങ്ങനെ പുഞ്ചിരി തൂകിയും കൊണ്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനെ അലങ്കരിച്ച് 4 മണിയോടുകൂടി ക്ഷേത്രം നട തുറക്കുന്നു. 4 മണി മുതൽ 4.5 മണി വരെ ദർശനം നടത്താവുന്നതാണ് ഭക്തജനങ്ങൾക്ക്. 4.5 മണിക്ക് ഉഷ നിവേദ്യം നടക്കുന്നു. ഈ സമയത്താണ് ശ്രീ ഗുരുവായൂരപ്പന് നെയ്പായസം നിവേദിക്കുന്നത്. ഉഷ നിവേദ്യം 4:30 കൂടി കഴിയുകയും 4:30 മുതൽ 5:50 വരെ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം നടത്താവുന്നതാണ്. 5:30 കഴിഞ്ഞ് 6 മണിയോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉഷ പൂജ, അതായത് എതിരേറ്റ് പൂജ, സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഉള്ള ആ സൂര്യനെ എതിരേറ്റ് വരുന്ന 6 മണിയോടുകൂടി ആ പൂജ നടക്കുന്നു. ആ പൂജയ്ക്കിടയിലാണ്
ഗുരുവായൂർപ്പേട്ട തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നടക്കുന്നു. ആ നട 9:20 നട തുറക്കുകയും അതിനുശേഷം ഗുരുവായൂർപ്പേട്ട ഉഷശിവേരി ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ദർശനം നടത്താവുന്നതാണ്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ ആ ഉഷശിവേരിക്ക് ഭഗവാന്റെ ഒപ്പം ഭജന പാടി ഭഗവാന്റെ അനുഗമിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്താവുന്നതാണ്. അത് അത്യുത്തമമാണ്. ആ ഉഷശിവേരി കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂരപ്പനകത്തേക്ക് എഴുന്നള്ളുകയും ഭഗവാന്റെ പന്തീരടി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു. ശ്രീ ഗുരുവായൂരപ്പനെ പാലഭിഷേകം, ഇളനീർ ഉണ്ടെങ്കിൽ ഇളനീർ അഭിഷേകം, ബാക്കി വേദമന്ത്രങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളെല്ലാം നടത്തി അതിനുശേഷം 9 കുടങ്ങളിൽ ജലം മന്ത്രപൂരിതമാക്കിയ അതിനുശേഷം ഭഗവാനെ അഭിഷേകം ചെയ്തു. അതാണ് നവകാഭിഷേകം. അതിനുശേഷം പന്തീരടി പൂജ, ക്ഷേത്രം നട അടച്ച് ശ്രീ ഗുരുവായൂരപ്പനെ അലങ്കരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ കുറച്ചും കൂടി കൗമാരക്കാരനായി ആ സമയത്ത് എന്നാണ് പൊതുവെ ഭക്തജനങ്ങൾക്ക് പറഞ്ഞു കേൾക്കുന്നത്. അതാണ് സങ്കല്പം. 9 മണിയോടുകൂടി പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറന്നാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം നടത്താവുന്നതാണ്. 11:30 ശേഷമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ നിവേദ്യം നടക്കുന്നത്. ഈ ഉച്ചപൂജ മഹാനിവേദ്യമാണ്. ഗുരുവായൂരപ്പന് വിശേഷാൽ നിവേദ്യങ്ങളുണ്ട്. ഗുരുവായൂരപ്പന് കാളൻ, എരിശേരി, കായവർത്തത്, പഴപ്രഥമൻ, ത്രിമധുരം, പാലടം, പായസം, പാൽപ്പായസം എന്ന് വേണ്ട എല്ലാവിധത്തിലുള്ള സമൃദ്ധമായ ഒരു പൂജയാണ് ഉച്ചപൂജ. സപരിവാര പൂജയാണ് നടക്കുന്നത്. ഈ സപരിവാര പൂജ 11:30 മുതൽ 12 വരെ ഉണ്ടാവുന്നതാണ്. 12:30 ശേഷം ഭക്തജനങ്ങൾക്ക് ക്ഷേത്രം നട തുറക്കുകയും ആ ഉച്ചപൂജ സമയത്ത് ആ പൂജിക്കുന്ന മേൽശാന്തിക്ക് ഏത് രൂപത്തിലാണ് ഭഗവാനെ അലങ്കരിക്കേണ്ടത് എന്ന് തോന്നുകയും ആ രൂപത്തിലാണ് അന്നത്തെ ഉച്ചപൂജ അലങ്കരിക്കുകയും ചെയ്യുന്നത്. ആ ഉച്ചപൂജ കഴിഞ്ഞ് സന്തോഷവാനായി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ കാണുവാൻ ഭക്തജനങ്ങൾ എത്തുകയും ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിച്ച് ഭക്തജനങ്ങൾ അനുഗ്രഹങ്ങൾ നേടുകയും മനസ്സു മുഴുവൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ രൂപം കണ്ട് എല്ലാ ഭക്തജനങ്ങളും വീടുകളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ക്ഷേത്രനട 2:30 ക്ഷേത്രനട അടയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ ക്ഷേത്രനട തുറക്കുന്നത് 4:30 4:30 ക്ഷേത്രനട തുറന്ന് ഭഗവാന്റെ ഉച്ചശിവേരി 4:30 5 മണിക്കുള്ളിൽ കഴിക്കുകയും ഭക്തജനങ്ങൾക്ക് ആ സമയത്ത് ദർശനം നടത്താവുന്നതാണ്. 6:30 എന്ന് വെച്ചാൽ അസ്തമയ സമയം നോക്കിയിട്ടാണ് ഇവിടെ ദീപാരാധന നടത്തുന്നത്. ചിലപ്പോൾ അത് 6:20 ചിലപ്പോൾ 6:30 സൂര്യൻ അസ്തമിക്കുന്നതിനനുസരിച്ചിട്ടാണ് ദീപാരാധന നടത്തുന്നത്. ആ ദീപാരാധന കണ്ടു തുടങ്ങുന്നത് ഐശ്വര്യ സമൃദ്ധമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഉള്ള ആണ് ആ സമയത്ത് സന്ദേശം. ദീപാരാധനയ്ക്ക് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്താഴപൂജ 7:30 ഭഗവാനുള്ള അത്താഴപൂജ തുടങ്ങുന്നു. ഈ അത്താഴപൂജയ്ക്കാണ് കദളിപ്പഴം, വെറ്റില അടയ്ക്ക, അപ്പം, അട, വെള്ള നിവേദ്യം എന്നിവ നിവേദിക്കുന്നത്. സർവ്വരാജോപചാരത്തോടു കൂടിയിട്ടുള്ള പൂജയാണ് അത്താഴപൂജ. ഈ അത്താഴപൂജ ദർശനം അത്യുത്തമമാണ്. അത് സുമാർ 8:00 8:05 8:10 നട തുറക്കുകയും ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം നടത്താവുന്നതുമാണ്. 9:00 9:30 അത്താഴ ശിവേരി നടക്കുന്നു. അത്താഴ ശിവേരി വിപുലമായ ചുറ്റുവിളക്ക്, ലക്ഷദീപം എന്നിവയോടുകൂടി 3 ആനയുടെ അകമ്പടിയോടുകൂടിയിട്ടാണ് നടക്കുന്നത്. അത് ഒരു 10:00 അത് അവസാനിക്കുകയും ഗുരുവായൂരപ്പൻ്റെ തൃപ്പുക എന്ന് പറയുന്ന ചടങ്ങ് തുടങ്ങും. തൃപ്പുക എന്ന് പറയുന്ന ചടങ്ങ് തൊഴുന്നത് അത്യുത്തമമാണ്. തൃപ്പുക കഴിഞ്ഞാൽ ഒരു ലേശം പ്രസാദമായി നെയ്യ് കൊടുക്കുന്നതാണ്. ആ നെയ്യ് രാവിലത്തെ പൂജ മുതൽ രാത്രിയിലുള്ള പൂജ വരെ ഉള്ള എല്ലാ പൂജകളുടെയും മന്ത്രങ്ങൾ ഈ നെയ്യിൽ അടങ്ങുകയും ഈ നെയ്യ് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി കൊടുക്കുകയും ചെയ്യുന്നു. ഈ നെയ്യ് കൊടിമര ചുവട്ടിലാണ് എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കുന്നത്. ഇത് സേവിക്കുന്നത് നല്ലതാണ്, നല്ല ബുദ്ധി ഉണ്ടാകുന്നതാണ്, എല്ലാവിധത്തിലുള്ള കേടുകളും തീർന്ന് നല്ലൊരു സുഖമായ ജീവിതം, ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. ഈ തൃപ്പുക കഴിഞ്ഞ് നട അടച്ചതിന് ശേഷമാണ് ഭഗവതി അമ്പലത്തിൽ അഴൽ നിവേദ്യം നടക്കുന്നത്. അഴൽ നിവേദ്യം നടത്തുന്നത് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും എല്ലാം തീരുവാൻ വേണ്ടിയിട്ടാണ്
ഈ അഴൽ നിവേദ്യം നടത്തുന്നത്. അഴൽ നിവേദ്യം ഭഗവതിക്ക് ഈ നെയ്യിൻ്റെ തിരി കത്തിച്ച് അഗ്നിയാണ് ഭഗവതിക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുന്നത്. നമ്മുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ആ അഗ്നിയിൽ ഉള്ള സങ്കല്പം. അത് ഭഗവതി വാങ്ങി ഭക്ഷിക്കുകയും ആ ഭഗവതി സംതൃപ്തനായി നമുക്ക് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്യുന്നു. അഴൽ നിവേദ്യം ഭക്തജനങ്ങൾ നടത്തുന്നത് അത്യുത്തമമാണ്. ഈ ഭഗവതി അഴൽ കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണനാട്ടംകളി തുടങ്ങുന്നത്. കൃഷ്ണനാട്ടംകളി ഓരോ ദിവസവും ഓരോ കഥകളാണ് ആടുന്നത്. ചൊവ്വാഴ്ച ദിവസം കൃഷ്ണനാട്ടംകളി ഉണ്ടായിരിക്കുന്നതല്ല. ഈ കൃഷ്ണനാട്ടംകളി 1 മണി 1.5 മണിയോടുകൂടി കഴിയുന്നതാണ്. അതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ നിത്യനിദാന ചടങ്ങുകൾ. എല്ലാ ഭക്തജനങ്ങളും പറ്റുമെങ്കിൽ ഒരു ദിവസത്തെ ദർശനം, ഒരു ദിവസത്തെ ഭജനം നടത്തുകയും ഇതേമാതിരിയുള്ള എല്ലാ പൂജകളും കണ്ട് ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ ഉരുവിട്ട് ക്ഷേത്രത്തിനകത്ത് ഇരിക്കുകയും ഗുരുവായൂരപ്പൻ്റെ പ്രസാദങ്ങൾ കഴിക്കുകയും ചെയ്യുക. നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇനി തലമുറകളോളം എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസത്തെ പൂജകൾ നടത്തുന്നതും ഒരു ദിവസത്തെ ഭജനം നടത്തുന്നതും. എല്ലാ ഭക്തജനങ്ങളും ഇത് അനുഷ്ഠിക്കേണ്ടതാണ്. എല്ലാം ഗുരുവായൂരപ്പൻ എല്ലാവർക്കും ഐശ്വര്യ സമൃദ്ധമായ ഒരു ജീവിതം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.